بسم الله محمد هو صلي على رسول الكريم أما بعد حليمة بيبي رضي الله عنها മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമയാണ്. ആരംഭ പൂവിന് ഏറ്റവും കൂടുതൽ കാലം മുലകൊടുക്കാൻ അവസരം ലഭിച്ച ഭാഗ്യവതി. അനാഥ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ മറ്റു സ്ത്രീകൾ മടികാണിച്ചപ്പോൾ ഇരു കരങ്ങളും നീട്ടി ഓമന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറോൺ അണച്ച സഅദ് ഗോത്രക്കാരി. കുഞ്ഞു ഇതിൽ പ്രവേശിച്ചു മുതൽ ഹലീമ ബീവിയുടെ വീട്ടിൽ സൗഭാഗ്യങ്ങളുടെ പ്രളയമായിരുന്നു. മെലിഞ്ഞൊട്ടിയ ആടുകൾ തടിച്ചു, ശിശു വരച്ചു, മാത്രം നിറയെ പാൽ ലഭിച്ചു. ഉണപ്പരുവത്തിലായിരുന്ന മരങ്ങൾ പൂത്തുവിടർന്നു. ഫലസമൃദ്ധമായ നാളുകൾ വന്നണഞ്ഞു. ഐശ്വര്യത്തിൻ്റെ വേലിയേറ്റം കണ്ട് പണ്ടു അനാഥ കുഞ്ഞിനെ അവഗണിച്ചവർ വീട് വീർപ്പിട്ടു. എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ പോയി കളഞ്ഞത്. ഹലീമ ബീവിയുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ നീറ്റൽ. കാരണം തൻ്റെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങൾക്കും കാരണമായ കുഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആമിനയ്ക്കു തിരിച്ചേൽപ്പിക്കാൻ സമയമായി. വീട് പിരിഞ്ഞ് ആലോചിക്കാൻ പോലും സമയമില്ല. എങ്കിലും പെറ്റുമയെ അവഗണിക്കാനാവില്ലല്ലോ. അങ്ങനെ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടി അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. മക്കയുടെ കവാടത്തിലെത്തി. അപ്പോഴതാ ഒരു ശബ്ദം. ഓ മക്ക പ്രദേശമേ, ഇന്നു നിനക്കു ആശംസകൾ. അള്ളാഹു നിന്നിലേക്കിതാ പ്രകാശത്തെയും അഭിവാജ്യത്തെയും സൗന്ദര്യത്തെയും തിരിച്ചു നൽകുന്നു. അതിനിടയിൽ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്പസമയത്തേക്ക് താഴെ ഇറക്കി. അപ്പോൾ ഒരു ഭയങ്കര ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണാനേയില്ല. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ സപ്ത നാടി തളർന്നു. കാലുകൾ കുഴഞ്ഞു, തൊണ്ട വരണ്ടു, ഹൃദയം അതിശക്തമായി മിടിച്ചു. അബ്ദുൽ മുത്തലിബിനോട് താൻ എന്ത് സമാധാനം പറയും? ആമിന ബീവി റളിയല്ലാഹയുടെ മുഖത്തെങ്ങനെ നോക്കും? കണ്ണിലിരുട്ടി പടരുന്നതുപോലെ, ഇല്ല, കുട്ടിയെ കണ്ടെത്തിയേ തീരൂ. അവർ ജനങ്ങൾക്കിടയിലേക്ക് ഓടി. എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഓ ജനങ്ങളെ, എൻ്റെ കുട്ടിയെവിടെ? അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടിട്ടേയില്ല. സങ്കടം അടയ്ക്കാനാവാതെ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ അലറി വിളിച്ചു, വാ മുഹമ്മദ്. ഹലീമ ബീവിയുടെ ദയനീയ സ്ഥിതി കണ്ട് അലിവ് തോന്നിയ ഒരു വൃദ്ധൻ വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഏറ്റവും വലിയ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോവുക. കുട്ടിയെ തിരിച്ചു നൽകാൻ അവൻ ഉദ്ദേശിച്ചാൽ അവൻ അങ്ങനെ ചെയ്യും. ഇതും പറഞ്ഞ് ആ വൃദ്ധൻ വിഗ്രഹത്തെ പ്രദക്ഷിണം ചെയ്തു, അതിൻ്റെ ശിരസ് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, നാഥ, നിന്റെ ഔദാര്യം കുറൈശികളിൽ എന്നും ഉണ്ടാകണമേ. ഇതാ ഈ സഅദ് ഗോത്രക്കാരി അവളുടെ കുട്ടിയെ നഷ്ടപ്പെട്ട സങ്കടത്തിലാണ്. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ തിരിച്ചു നൽകൂ. ഇത് പറഞ്ഞതേയുള്ളൂ, ആ വൃദ്ധൻ മുഖം കുത്തി വീണു, വിഗ്രഹങ്ങൾ തല കുത്തി വീണു. ഇതുകൊണ്ട് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാറി നിൽക്കൂ വൃദ്ധ. കുട്ടിയെ നഷ്ടപ്പെട്ട വിവരമറിഞ്ഞ് കുറൈശികൾ അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. പക്ഷേ അവർക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം കഅബയുടെ അടുത്തായിരുന്നു. 7 പ്രാവശ്യം തവാഫ് ചെയ്ത് കഅബയുടെ കില്ല പിടിച്ച് അദ്ദേഹം അള്ളാഹുവിനോട് കേണപേക്ഷിച്ചു, നാഥ, എൻ്റെ മോൻ മുഹമ്മദിനെ എനിക്ക് തിരിച്ചു നൽകൂ. അപ്പോൾ ആകാശത്തു നിന്ന് ഒരാൾ വിറയുന്നത് കേട്ടു, ഓ ജനങ്ങളെ, നിങ്ങൾ വിഷമിക്കരുത്. മുഹമ്മദിന് ഒരു റബ്ബുണ്ട്. അവൻ മുഹമ്മദിനെ കൈവിടുകയില്ല. അബ്ദുൽ മുത്തലിബ് തപിക്കുന്ന ഹൃദയത്തോടെ ഗദ്ഗദ സ്വരത്തിൽ പ്രാർത്ഥന തുടർന്നു. അപ്പോഴതാ അബൂജഹൽ ഒരൊട്ടകപ്പുറത്ത് കുഞ്ഞു മുഹമ്മദിനെ മുന്നിലിരുത്തി കടന്നു വന്നു. വന്നയുടൻ അവൻ പറഞ്ഞു, ഞാൻ ഈ ഒട്ടകത്തെ മുട്ടുകുത്തി ചുമ്മതിനെ എൻ്റെ പിറകിലാക്കി ഇരുത്തി. പക്ഷേ ഒട്ടകം എഴുന്നേൽക്കുന്നില്ല. അപ്പോഴാണ് ഇവരെ ഞാൻ മുന്നിലിരുത്തിയത്. അമ്മേരമത ഒട്ടകം എഴുന്നേൽക്കുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുഅൻഹു പറയുന്നത് ഇങ്ങനെ, അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുവിൻ്റെ കൈകളിലൂടെ പിതാമഹനിലേക്ക് തിരിച്ചെത്തിച്ചു. പണ്ട് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ. മാഷാ അല്ലാഹ്.